ആരോഗ്യമന്ത്രിയും ഇക്കാര്യത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ റിയാസിലേക്ക് പോകുന്നു കോഴിക്കോട്ടേക്ക്. റിയാസ് കാസർഗോഡാണ് കുഴിമന്തി കഴിച്ച ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് പങ്കുവെക്കാനുള്ളത്? ഫിജി കാസർഗോഡ് തലക്ലായിലെ അഞ്ജുശ്രീ പാർവതി എന്ന് പറയുന്ന കുട്ടിയാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത കുഴിമന്തി കഴിച്ച് പിന്നീട് ദേഹാസ്വാസ്ഥ്യമുണ്ടായി, തുടർന്ന് ചികിത്സയിലായിരുന്നു. ആദ്യം കാസർഗോഡെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ അഞ്ജുശ്രീ പാർവതിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അതിനുശേഷം നില വഷളായതിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വച്ചാണ് ഈ പെൺകുട്ടിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. പുതുവത്സര ദിനത്തിലാണ് അഞ്ജുശ്രീ പാർവതി ഓൺലൈനായി കുഴിമന്തി ഓർഡർ ചെയ്തിരുന്നത്. അത് കഴിച്ചതിന് ശേഷം തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടാണ് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ച അതായത് സംഭവത്തിൽ ഇവർ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മേൽപ്പറമ്പ് പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വിഷയത്തിൽ മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷനക്കാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് സമീപകാലത്ത് ഇത് രണ്ടാമത്തെ സംഭവമാണ്. 6 ദിവസത്തിനിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 6 ദിവസത്തിനിടെ രണ്ടാമത്തെ മരണം ഭക്ഷ്യ വിഷബാധയേറ്റ് സംസ്ഥാനത്ത് നടക്കുന്നു. ഇതിന്റെ പ്രധാനമായ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ പലതും പ്രഹസനമാണ് എന്ന് തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ മാത്രം ഹോട്ടലുകളിലും മറ്റും റെയ്ഡ് നടത്തുക, അല്ലാത്ത അവസ്ഥകളിൽ ഇതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്, അനാസ കാണിക്കുക എന്നുള്ളതാണ്. ഈ അനാസ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടയാക്കുന്നത്. നമുക്കറിയാം ഇതേ കാസർഗോഡ് തന്നെ മാസങ്ങൾക്ക് മുൻപ് ചെറുവത്തൂരിൽ ഒരു പെൺകുട്ടി ഷവർമ കഴിച്ച് മരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അതിനുശേഷം കേരളമൊട്ടുക്കുമുള്ള കടകളിൽ ഷവർമയ്ക്കെതിരെ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ പിന്നീട് ഉറക്കം നടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 6 ദിവസത്തിനിടെ 2 പേർ ഭക്ഷ്യ വിഷബാധയേറ്റ് മരിക്കുന്ന സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം വലിയൊരു ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപമായി തന്നെ കാണിക്കുകയാണ്. അത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഇത് അന്വേഷണം നടക്കാറുണ്ട്, പരിശോധന നടക്കാറുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ താഴെ തട്ടിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വിരളമായി മാത്രമേ നടക്കാറുള്ളൂ എന്നാണ് ഇപ്പോൾ.